മച്ചാൻ പറഞ്ഞു നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാൻ, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റിവ്യൂ എന്ന് പറയുന്നത് യൂണിക്കോണാണ്, BS6 മോഡൽ CB യൂണിക്കോണിനെ പറ്റിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് കിടക്കാം മച്ചാൻ. ഇതാണ് മറ്റേ പറയുന്നത് നമ്മുടെ BS6 മോഡൽ യൂണിക്കോൺ റെഡ് കളറാണ്. നമ്മൾ നല്ല അടിപൊളി കളറാണ് റെഡ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ്. നമ്മുടെ കാറിൻ്റെയും ഈ ബൈക്കിൻ്റെയും കളർ റെഡാണ്. റെഡിനോട് ഓൾമോസ്റ്റ് ഒരു ഫേവറേറ്റ് ഒരു ഇതുണ്ട് നമുക്ക്. ഇതാണ് വണ്ടി എന്ന് പറയാനായിട്ട് പഴയ മോഡലിനോട് തന്നെ സാമ്യമുള്ള അതേ ഇത് തന്നെയാണ് BS6 ഇറക്കിയിരിക്കുന്നത്. ഒരു വ്യത്യാസങ്ങളും കൊടുത്തിട്ടൊന്നുമില്ല. എഞ്ചിൻ്റെ കാര്യത്തിൽ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. 150 ആയിരുന്നു നേരത്തെ ഇറങ്ങിക്കൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ 160 ഇറങ്ങണേ. അപ്പോൾ അങ്ങനെ ചെറിയ എഞ്ചിൻ്റെ മാത്രമേ ചെറിയ വ്യത്യാസമുള്ളൂ. പിന്നെ BS6 അതിൻ്റെ തന്നെ കുറച്ച് ചെറിയൊരു വ്യത്യാസങ്ങൾ, ഇഞ്ചക്ടർ ഒക്കെ വെച്ചിട്ടുണ്ട്, കാർബ്യറേറ്റർ മാറ്റി, അങ്ങനത്തെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ തന്നെ വ്യത്യാസമുള്ളൂ. അപ്പം ഇതാണ് വണ്ടിയുടെ ഒരു ഓൾറൗണ്ട് ലുക്ക് എന്ന് പറയാനായിട്ട്. പഴയതായിട്ട് തന്നെ തേയും പഴയ ഇത് തന്നെയാണ് ഇറങ്ങണം. ഇപ്പോൾ കളർ നേരത്തെ ബ്ലാക്ക് മാത്രം ഇറങ്ങിക്കൊണ്ട്, ബ്ലാക്കും സിൽവറും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കളർ എന്ന് പറയാനായിട്ട് കളർ ചേഞ്ചിൽ കാര്യങ്ങളൊന്നും ഇറങ്ങണം. ഈ റെഡ് ഉണ്ട്, പിന്നെ ബ്ലാക്ക് ഇറങ്ങുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ മാറ്റ് ഗ്രേ ഇറങ്ങുന്നുണ്ട്. അത്രയും കളറുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക്. അപ്പം ഇതിലുള്ളത് നമ്മൾ റെഡാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണം. ഹെഡ്ലൈറ്റ് ഇതാണ് ഫ്രണ്ട് ഭാഗം. ഫ്രണ്ട് ഭാഗത്ത് നല്ല ഹാലോജൻ ഹെഡ്ലൈറ്റ് ആണ്. കൊടുത്തത് എൽ ഇ ഡിയും കാര്യങ്ങളൊന്നുമല്ല, ഹാലോജൻ ബൾബാണ് വന്നേക്കണം. ഹാലോജൻ ലൈറ്റാണ്. അത്യാവശ്യം തന്നെ വിസിബിലിറ്റിയും കാര്യങ്ങളുള്ള നല്ല അടിപൊളി ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം തന്നെയാണ് വന്നേക്കണം. പിന്നെ ഇതുപോലെ തന്നെ ഒരു വൈസറിൻ്റെ ഭാഗം കൊടുത്തിട്ടുണ്ട്. അവിടെ ഇതേപോലെ തന്നെ രണ്ട് എയർവെൻഡ്, ചെറിയൊരു ഡമ്മി എയർവെൻഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ തന്നെ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സാണ് വന്നേക്കണത്. നോർമലി കണ്ടേക്കണത് തന്നെ ഹാലോജൻ ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ് വന്നേക്കണേ. നോർമൽ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നേക്കണം. ടെലിസ്കോപ്പിക് സസ്പെൻഷനും കാര്യങ്ങളും വന്നേക്കണം. ഇപ്പോൾ ഈ മോഡൽ എന്ന് പറയുന്നത് ABS മോഡലാണ്. പുതിയ മോഡലല്ല ABS ഉണ്ട്. അപ്പോൾ ABSൻ്റെ അവിടെ തന്നെ ഒരു അടിപൊളി ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ABSൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ടയർ എന്ന് പറയാനായിട്ട് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടയർ തന്നെയാണ് ഇട്ടേക്കണം. അത്യാവശ്യം ലൈഫൊക്കെ കിട്ടുന്ന ടയർ തന്നെയാണ്. പിന്നെ പറയാനായിട്ടുള്ളത് തന്നെ നോക്കുമ്പോൾ തന്നെ സൈഡ് പ്രൊഫൈൽ എന്ന് പറയാനായിട്ട് ഇതാണ് സൈഡ് പ്രൊഫൈൽ. ഇവിടെ നേരത്തെ കണ്ടേക്കണ പോലെ തന്നെ നമ്മുടെ ഹോണ്ടയുടെ ഒരു എംബ്ലം ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടാങ്കിൻ്റെ അവിടെ ആയിട്ട്, ടാങ്ക് സൈഡിൻ്റെ അവിടെ ആയിട്ട്. പിന്നെ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്, സ്റ്റിക്കറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ യൂണിക്കോണിന് എഴുതിയേക്കണതിൻ്റെ ഒരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂണിക്കോണിന് എഴുതി അടിപൊളി സ്റ്റൈലായിട്ട് സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈഡ് പ്രൊഫൈൽ എന്ന് പറയാനായിട്ട് ഇത് തന്നെയാണ്. പിന്നെ ഗിയറിലേക്ക് വരുവാണെങ്കിൽ 5-speed ഗിയറാണ്. അടി നല്ല നൈസായിട്ടുള്ള ഗിയറും സ്മൂത്തായിട്ടുള്ള യൂണിക്കോൺ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അറിയാം ഗിയറിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ തന്നെയാണ്. സൈഡിൽ വരുമ്പോൾ സാധനം ആയിട്ടുള്ള ചെറിയ സാരി കാർഡൊക്കെ, നേരത്തെ അത്യാവശ്യം വലിയ സാരി കാർഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നത്. ഇതിപ്പോൾ ഒരു പുതിയ വണ്ടി ആയതാണ്, ക്രാഷ് കാർഡ് വെച്ചിട്ടുള്ള. നേരത്തെ വണ്ടിയുടെ ക്രാഷ് കാർഡ് അത്യാവശ്യം നല്ല ലെങ്ത്തായ ക്രാഷ് കാർഡാണ്. ഇപ്പോൾ ചെറിയ ഒരു ക്രാഷ് കാർഡാണ് വന്നത്. വണ്ടിയുടെ ക്രാഷ് കാർഡിൻ്റെ സൈസൊക്കെ കുറച്ചിട്ടുണ്ട്. ഇപ്പോൾ ചിലവർക്കത് പഴയ ക്രാഷ് കാർഡ് വലിയ ഇഷ്ടമൊന്നുമില്ലായിരുന്നല്ലോ. ഇപ്പോൾ അത് അത്യാവശ്യം ചെറിയ, ഇപ്പോൾ ഇതിന് ക്രാഷ് കാർഡ് വെച്ചിട്ടില്ല. അതുപോലെ സാരി കാർഡൊക്കെ പ്ലേസ് ചെയ്തതിന് ഇവിടെ അത്യാവശ്യം നല്ല ഇത് തന്നെ. സാരി കാർഡ് വെച്ചിട്ടുള്ള വൃത്തികേടും കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം പിന്നെ ഈ വണ്ടി എന്ന് പറയാനായിട്ട് തന്നെ ഒരു എക്സിക്യൂട്ടീവ് വണ്ടി തന്നെ കേട്ടോ. ഈ വണ്ടി എന്ന് പറയാനായിട്ട് അത്യാവശ്യം എക്സിക്യൂട്ടീവ് ആൾക്കാരാണ് യൂസ് ചെയ്യുന്നത്. ഓൾഡും ഓഫീസ് യൂസിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ നോർമലായിട്ടുള്ള ആൾക്കാരും നമ്മൾ യൂസ് ചെയ്യണം. എന്നാലും അത്യാവശ്യം ഇങ്ങനെ ഓഫീസ് യൂസിനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ഒരു അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ തന്നെ ഒരു വണ്ടി കേട്ടോ. ഈ വണ്ടിക്ക് മൈലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂസ് ചെയ്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ BS6 മുകളിൽ തന്നെ ഒരു 60 അത്യാവശ്യം കിട്ടണമെന്നാണ് പറഞ്ഞത്. ഒരു 160 cc തന്നെ 60 കിട്ടുന്ന അത്യാവശ്യം ഇത് തന്നെയല്ലോ. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ തന്നെ ഇതാണ്. ഇവിടെ ഗ്രാബറയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് വരുമ്പോൾ ടെയിൽ സെക്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ തന്നെ ഹാലോജൻ ടെയിൽ സെക്ഷൻ, ഹാലോജൻ ലൈറ്റ് തന്നെയാണ് കൊടുത്തേക്കണം. പിന്നെ അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് നല്ല അടിപൊളിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്പർ പ്ലേറ്റ് ഹോൾഡ് ബാക്കിൽ തന്നെ. ഇത് അത്യാവശ്യം നീറ്റായിട്ട് ആ പഴയ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു വൃത്തികേടൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അത്യാവശ്യം നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ സൈലൻസറിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സൈലൻസർ അത്യാവശ്യം നല്ല നീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പഴയ ലുക്കിൽ തന്നെയാണ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഒരു വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇത് സൈലൻസറിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സോസ്റ്റ് നോട്ട് കേൾപ്പിക്കട്ടെ. ഇപ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മീറ്റർ ഇട്ട് നോക്കാം. പഴയ ആ സെയിം മീറ്റർ തന്നെ, ഡിജിറ്റലും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അനലോഗ് മീറ്ററാണ് വന്നേക്കണേ. ഇവിടെ ഈ RPM മീറ്റർ വന്നിട്ടുണ്ട്. ഇവിടെ സ്പീഡോ മീറ്റർ കാര്യങ്ങളൊക്കെ, ഓഡോ മീറ്റർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഫ്യൂവൽ ഗേജിൻ്റെ കാര്യങ്ങളാണ് കൊടുത്തേക്കണേ. പിന്നെ അവിടെ തന്നെ എൻജിൻ വാണിംഗ് ലൈറ്റും ഡിമ്മും ബ്രൈറ്റും ഇൻഡിക്കേറ്റേഴ്സും ന്യൂട്രൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ട്രിപ്പ് സെറ്റ് ചെയ്യാവുന്നതിൻ്റെ ഒരു ചെറിയൊരു പഴയ ആ ഒരു രീതിയിൽ തന്നെ ഒരു സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മീറ്റർ ഇട്ട് വരുമ്പോഴത്തേനും. ലെഫ്റ്റ് സൈഡിലെ സ്വിച്ച് എന്ന് പറയാനായിട്ട് ഇവിടെ പാസ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഡിമ്മും ബ്രൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അടിയിൽ ഹോണിൻ്റെ സ്വിച്ച്, ഇതാണ് അതിൻ്റെ ഹോൺ എന്ന് പറയാനായിട്ട്. പിന്നെ റൈറ്റ് സൈഡിലിട്ട് വരുമ്പോഴത്തേനും
ഇവിടെ എൻജിൻ ഹിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, എൻജിൻ ഓഫ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അടിയിൽ സെൽഫ് സ്റ്റാർട്ട് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ടാങ്ക് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ടാങ്ക് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ എത്ര ലിറ്റർ എത്ര കപ്പാസിറ്റി ലിറ്ററെന്ന് എനിക്കറിയില്ല. ഒരു 10-15 തോന്നുന്നത് നോക്കിയിട്ട് തന്നെ ഞാൻ പറയാട്ടെ. ഈ വീഡിയോ തന്നെ മെൻഷൻ ചെയ്ത് അടിയിൽ എഴുതി കൊടുത്തൊക്കെ ഞാൻ എത്ര ലിറ്ററാണ്. അപ്പോൾ അതൊന്നും കൃത്യം എനിക്ക് ഓർമ്മയില്ല. അപ്പം അതാണ് ടാങ്കിൻ്റെ ഭാഗത്ത് നിന്ന്. ടാങ്ക് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ പഴയ സ്റ്റൈലിൽ തന്നെ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടാങ്കും അത്യാവശ്യം ബൾജിയായിട്ട് നിൽക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് വണ്ടി ഇരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല കംഫോർട്ട് തന്നെ ടൈപ്പ് ടാങ്കാണ്. നമുക്ക് അത്യാവശ്യം ഹഗ് ചെയ്തിരിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ടാങ്കിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ സീറ്റിലേക്ക് വരുമ്പോൾ തന്നെ സീറ്റ് പിന്നെ യൂണിക്കോണ്ട് സീറ്റ് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പില്യനാണെങ്കിലും വണ്ടി ഓടിക്കുന്ന ആൾക്കാണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ കംഫോർട്ട് തന്നെ, തൈ സപ്പോർട്ടും കാര്യങ്ങളും തന്നെ ഒരു സീറ്റാണ്. മടുക്കാതെ എത്ര ലോങ് ഡ്രൈവ് വേണം നമുക്ക് പോകാവുന്ന രീതിയിലുള്ള സീറ്റ് പൊസിഷനാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ തന്നെയാണ് കമ്പനി കൊടുത്തത്. നല്ല സ്മൂത്തായിട്ട് കുഷിയൻഡായിട്ടുള്ള സീറ്റ് തന്നെയാണ്. സീറ്റിനെ പറ്റി ഒരു കംപ്ലൈൻറ്റും പറയാൻ തന്നെ ഇല്ല. യൂണിക്കോണിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചോദിച്ചാൽ തന്നെ അറിയാം വണ്ടി എങ്ങനെയുണ്ടെന്നും. വണ്ടീനെ പറ്റി കാർബേറ്റർ വണ്ടിയാണ്, പഴയ BS4 വണ്ടിയാണല്ലോ, BS6 വണ്ടിയാണല്ലോ, അത്യാവശ്യം തന്നെ നല്ല രീതിയിൽ കംഫോർട്ട് ലോങ് ഡ്രൈവ് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി തന്നെയാണ്. എത്ര ലോങ് ഓടിച്ചാലും അധികം മടുപ്പും കാര്യങ്ങളൊന്നും വരില്ല വണ്ടിയിൽ. അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത്ര കിലോമീറ്റർ ഞാനൊരു ട്രിപ്പൊക്കെ ഇതിന് പോകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ധൈര്യത്തോടെ തന്നെ പറയുന്നത്. പിന്നെ എഞ്ചിൻ്റെ ഭാഗത്ത് ഇപ്പോൾ 160 ആക്കി, ഞാൻ നേരത്തെ പറഞ്ഞു 160 കാര്യങ്ങളൊക്കെ തന്നെ ആക്കി. പിന്നെ കാർബറേറ്റർ ആക്കി, ഇഞ്ചക്ടറാക്കി, അങ്ങനെ കുറച്ച് ഇതൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലെഞ്ച് സ്പെക്കറ്റും കാര്യങ്ങളൊക്കെയൊന്നും പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഓക്കറും വീഡിയോ പോലെ എടുത്തതാണ് നമ്മളത് ചെയ്യാത്തത്. അപ്പം നിങ്ങൾക്ക് വണ്ടി എന്തായാലും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കുമോ, വണ്ടി ഒന്നും ടെസ്റ്റ് ഡ്രൈവ് അടിച്ചോ. പഴയ യൂണിക്കോൺ യൂസ് ചെയ്യാൻ പുതിയ യൂണിക്കോൺ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് അത് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് ഓടിച്ച് നോക്കുക. പിന്നെ യൂണിക്കോൺ യൂസ് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുക വണ്ടി എങ്ങനെ ഉണ്ടെങ്കിൽ കാര്യങ്ങളുണ്ടെന്നും. നമ്മുടെ ഹോണ്ടയുടെ ഒരു ഏറ്റവും കൂടുതൽ സെയിലുള്ള വണ്ടി തന്നെയാണ്. ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് വണ്ടി നിർത്ത ആദ്യ ഭാഗങ്ങൾ നിർത്താൻ പോയൊരു വണ്ടിയാണ് യൂണിക്കോൺ. അത് ഞാനൊരു വേറെ യൂണിക്കോൺ 160 എന്ന് പറഞ്ഞൊരു മോഡൽ ഇറക്കി, അത് അത്രയും ക്ലിക്കായില്ല. ആൾക്കാർക്ക് എന്നാലും റിക്വസ്റ്റ് ചെയ്തേക്കണ വണ്ടി ഈ ഒരു വണ്ടി ആയതുകൊണ്ട് അവർ ഈ വണ്ടി നിർത്താതെ തന്നെ ഈ ഒരു ലുക്കിൽ തന്നെ അവർ ഇറക്കിയിട്ടുണ്ട്. അത് തന്നെ ഒരു വലിയ കാര്യം. അപ്പോൾ എത്ര ഫാൻ ബേസുള്ള ഒരു വണ്ടിയാണെന്ന് അറിയാലോ നമുക്ക് യൂണിക്കോൺ. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്നുകൂടി നോക്കിയിട്ട് പിന്നെ വന്നേക്കണ ചേഞ്ച് സൈലൻസറിൽ ചെറിയൊരു ചേഞ്ച് കൊടുത്തിട്ടുണ്ട്. കാറ്റൽ കൺവെർട്ടർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ സൈലൻസറിൽ കാണാനായിരുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾക്കാട്ടോ. ഞാൻ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. വണ്ടി നോണാകട്ടെ. ഇതാണ് മച്ചന്മാരെ ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് ഫേവറേറ്റ് ആയിട്ട് ഒരു എക്സോസ്റ്റ് നോട്ട് തന്നെയാണ്. നല്ല സ്റ്റൈൽ, നല്ല സ്മൂത്ത് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടും കാര്യങ്ങളും തന്നെയാണ് വണ്ടിയിൽ വന്നേക്കണതും. എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എക്സോസ്റ്റ് നോട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്രയും ഹൈപ്പ് കൊടുത്ത് പറഞ്ഞേക്കണത്. അപ്പം നിങ്ങളെന്തായാലും ഞാൻ പറഞ്ഞ പോലെ ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക. അപ്പം ഇത്രയൊക്കെ തന്നെയുള്ള യൂണിക്കോണിനെ പറ്റി ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് യൂണിക്കോണിനെ പറ്റി ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീരുന്നത്, ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതിലേക്ക് ഗുഡ് ബൈ ഗൈസ്. അതുപോലെ തന്നെ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ അടിയിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഷോറൂമിനെ പറ്റി കൊടുക്കാം. അപ്പം ഓക്കെ, ബൈ ഗൈസ്.